മലയാളി അല്ലെങ്കിൽ കൂടിയും മലയാളികൾ കൂടുന്ന സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ട നടനാണ് അജിത്. സോഷ്യൽ മീഡിയ ഒന്നുമില്ലാതെ തൻ്റെ വിശേഷങ്ങളൊന്നും പുറത്ത് പങ്കുവയ്ക്കാതെ പുറം ലോകത്തുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വരാത്ത ഒരു വ്യക്തിയാണ് നടൻ അജിത്. എന്നിട്ടും അദ്ദേഹത്തിനോട് അത്രമാത്രമാണ് പ്രേക്ഷകർക്ക് എപ്പോഴും പ്രീതിയുള്ളത്. എന്നും നമ്മുടെ തല അജിത് തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല എന്ന് പറയാം. ഇപ്പോൾ തല അജിത്തിൻ്റെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എന്നാൽ ആരാധകർക്ക് അത്ര സന്തോഷമുള്ളൊരു വാർത്തയല്ല എന്ന് പറയണം. കാരണം നടൻ അജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. നടൻ അജിത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെ തുടർന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും പേടിയായി മാറുന്നത്. കാരണം അദ്ദേഹത്തിനും പ്രായമായി വരികയാണ്. നമ്മളുടെ തലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും സന്തോഷമായിരിക്കില്ല, അത് വളരെ ദുഃഖമുള്ള കാര്യമായിരിക്കുമെന്ന് പറഞ്ഞ് നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിച്ചെത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് വാർത്തയിൽ ഉടനീളം പറയുന്ന കാര്യം. ഇന്ന് രാവിലെയാണ് നടനെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അവിടുത്തെ പ്രശസ്തമായ ഒരു വലിയ ആശുപത്രി തന്നെയാണ് അപ്പോളോ ആശുപത്രി. നടൻ ഇപ്പോൾ ചികിത്സയിലാണെന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഉടൻ എത്തുമെന്നും പ്രചരിക്കുന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. എന്നാൽ പതിവ് ആരോഗ്യ പരിശോധനയ്ക്ക് അജിത്ത് ആശുപത്രിയിൽ എത്തിയതായ ാണ് മറ്റ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ അദ്ദേഹം ഏറെ വൈകിയിട്ടും ആശുപത്രിയിൽ നിന്ന് തിരികെ പുറത്തെത്താത്തത് കൊണ്ടാണ് പലർക്കും ടെൻഷനായതെന്നും അദ്ദേഹം ചെക്കപ്പിനല്ല പോയതെന്നും അസ്വസ്ഥനായി തന്നെയാണ് ആശുപത്രിയിലേക്ക് എത്തിയതെന്നും പറയുന്നത് എന്നാണ് മറ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട കാര്യം. താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്ന വാർത്ത നടനുമായി അടുത്ത വൃത്തങ്ങളുമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അജിത് ചെന്നൈ ആശുപത്രിയിലുണ്ട്, ഔദ്യോഗിക പ്രസ്താവനയ്ക്കായി കാത്തിരിക്കുകയാണെന്നാണ് അടുത്ത വൃത്തങ്ങൾ തന്നെ ഇതിന് പിന്നാലെ അറിയിച്ചത്. അതേസമയം കഴിഞ്ഞ ആഴ്ചയാണ് ഇവരുടെ, അതായത് ശാലിനിയുടെയും അജിത്തിൻ്റെയും രണ്ടാമത്തെ മകൻ അദ്വിക്കിൻ്റെ പിറന്നാൾ നടന്നത്. അജിത്തും ശാലിനിയും ആഘോഷമാക്കിയിരുന്നു ഈ പിറന്നാൾ. ഫുട്ബോൾ പ്രേമിയായ അദ്വിക്കിന് ഫുട്ബോൾ തീമിലായിരുന്നു പിറന്നാൾ ആഘോഷം പോലും നൽകിയത്. അതുപോലെ പിറന്നാൾ കേക്കിൻ്റെ സംഘടിപ്പിച്ച എല്ലാ കാര്യങ്ങളുമൊക്കെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അതുമാത്രമല്ല, അദ്വിക് അന്ന് ധരിച്ചിരുന്ന വസ്ത്രം പോലും ഒരു ഫുട്ബോൾ ജേഴ്സിയുടെ വസ്ത്രമായിരുന്നു. വിടാമുയർച്ചി എന്ന ചിത്രത്തിൻ്റെ തിരക്കിലായിരുന്നു അജിത്തെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ അദ്ദേഹം വീട്ടിലേക്ക് ഓടിയെത്തിയിരുന്നു. മകൾ തിരുമേനിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് ഇനി 15 ദിവസം കൂടി മാത്രമേ ഷൂട്ടിംഗ് ബാക്കിയുള്ളൂ. പ്രധാന ചില രംഗങ്ങൾ മാത്രമാണ് ഇനി ചിത്രീകരിക്കാനുള്ളതും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടും വീണ്ടെടുത്ത് അദ്ദേഹം തിരിച്ച് സിനിമയിലേക്ക് വരണമെന്നും അദ്ദേഹത്തിൻ്റെ അഭിനയം കാണാൻ ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നും പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട രണ്ട് പേർ തന്നെയാണ് ശാലിനിയും അജിത്തും. മലയാളത്തിലെ താരപുത്രി തന്നെയാണ് ശാലിനി. പിന്നീട് തമിഴിലേക്ക് എത്തിയാണ് സിനിമാ ഇൻഡസ്ട്രിയിൽ തൻ്റെതായൊരു സ്ഥാനം ശാലിനി കുറിച്ചത്. അതുകൊണ്ട് തന്നെ ശാലിനിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ പ്രേക്ഷകർക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ശാലിനി ഇപ്പോൾ സിനിമയിലൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കാലത്ത് മലയാളത്തിൽ തിളങ്ങി നിന്ന താരം തന്നെയാണ് ശാലിനി എന്ന് പറയണം. അതുകൊണ്ട് തന്നെ മലയാളികളുടെ താരപുത്രി എന്നാണ് ശാലിനി എപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. അന്യഭാഷയിൽ ചെന്ന് പിന്നീട് ഒരിക്കലും തമിഴിലേക്കോ മലയാളത്തിലേക്കോ അഭിനയിക്കാതെ കുടുംബത്തിൽ കൂടുതൽ കാര്യങ്ങൾ നോക്കി ഇപ്പോൾ ജീവിക്കുകയാണ് ശാലിനി. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.